ലോകത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിലുള്ള 10 റെസ്റ്റോറന്റുകളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന റെസ്റ്റോറന്റ് മുതൽ മഞ്ഞുകൊണ്ടുണ്ടാക്കിയ റെസ്റ്റോറന്റ് വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10 അണ്ടർസീ റെസ്റ്റോറന്റ്. വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാലിദ്വീപിലാണ് ഈ വിചിത്രമായ റെസ്റ്റോറന്റ് നിലനിൽക്കുന്നത്. വളരെ ആധുനികവും വ്യത്യസ്തവുമായ പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. കടലിനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്ന വ്യത്യസ്തമായ ആശയം ഉൾക്കൊണ്ടാണ് ഇത്തരമൊരു റെസ്റ്റോറന്റ് ആരംഭിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൾ ഗ്ലാസ് അണ്ടർസീ റെസ്റ്റോറന്റ് ആണിത്. കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് ഇവിടെ ഭക്ഷണം ലഭ്യമാവുകയുള്ളൂ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്വകാര്യ പാർട്ടികൾക്കും വിവാഹങ്ങൾക്കും റെസ്റ്റോറന്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമിയിൽ ഈ റെസ്റ്റോറന്റിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായിരുന്നില്ല. അത്രയും ദൃഢമായ രീതിയിലാണ് കാപ്പ എന്നറിയപ്പെടുന്ന ഈ റെസ്റ്റോറന്റ് രൂപീകരിച്ചിട്ടുള്ളത്. നമ്പർ 9 റോബോട്ട് റെസ്റ്റോറന്റ്. അത്യാധുനിക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റോബോട്ട് റെസ്റ്റോറന്റിന്റെ അതിമനോഹരമായ ദൃശ്യ ചാരുതിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജപ്പാനിലെ ടോക്കിയോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ് ആണിത്. കണ്ണം ചിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടത്തെ കാഴ്ചകൾ. ഇവിടെ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകൾ ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. റോബോട്ട് റെസ്റ്റോറന്റിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് സന്ദർശകരെ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഷോയ്ക്ക് അർഹനാക്കുന്നു. 1 ദിവസം 4 തവണ വീതം ഇവിടെ പ്രവേശനം ലഭ്യമാണ്. റോബോട്ടിക് ടെക്നോളജിയുടെ അതിനൂതനമായ മനോഹര ദൃശ്യ ഭംഗിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല സംഭവങ്ങൾക്കും ഇവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ലഹരി പദാർത്ഥങ്ങൾ, ക്യാമറ എന്നിവയാണവ. നമ്പർ 8 ദ മോഡേൺ ടോയ്ലറ്റ്. ടോയ്ലറ്റിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന റെസ്റ്റോറന്റിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോയിൽ നിന്ന് ടോയ്ലറ്റ് റെസ്റ്റോറന്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണമെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് എല്ലാ രീതിയിലും ഒരു ടോയ്ലറ്റിനെ അനുസ്മരിപ്പിക്കുന്നു. തായ്വാനിലാണ് വളരെ വിചിത്രമായ ഈ റെസ്റ്റോറന്റ് നിലനിൽക്കുന്നത്. സാവോ മിങ്സി എന്ന വ്യക്തിയാണ് ഈ റെസ്റ്റോറന്റിന്റെ ഉടമ. ജാപ്പനീസ് കാർട്ടൂണായ ഡോക്ടർ സ്ലംബിലെ ഒരു റോബോട്ടിക് കഥാപാത്രത്തിൽ നിന്നുമാണ് തനിക്ക് ഈ ആശയം ലഭിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. ഇന്ന് ഇവരുടേതായ 3 ശാഖകൾ നിലനിൽക്കുന്നുണ്ട്. ടോയ്ലറ്റിന് സമാനമായ രീതിയിലുള്ള ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ മിനിയേച്ചർ ടോയ്ലറ്റ് പാത്രങ്ങളും സമാനമായ രീതിയിലുള്ള മറ്റു ഉപകരണങ്ങളുമാണ് ഇവിടെ ഉള്ളത്. രസകരമായ രീതിയിലുള്ള ഈ റെസ്റ്റോറന്റിന്റെ നിരവധി പതിപ്പുകൾ ഇന്ന് നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 7 ഫോർട്ടസ് മെഡിസിയ റെസ്റ്റോറന്റ്. ഇറ്റലിയിലെ മോൾട്ടേറിലുള്ള റെസ്റ്റോറന്റ് ആണ് ഫോർട്ടസ് മെഡിസിയ. പട്ടണത്തിലെ നവോത്ഥാന കാലഘട്ടത്തെ കോട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ റെസ്റ്റോറന്റ് ഒരു ജയിലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും. 2006 തടവുകാരെ ഒരു പുനരധിവാസ പദ്ധതിയായി ഉപയോഗിച്ചുകൊണ്ട് ജയിലിനുള്ളിൽ ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഉപഭോക്താക്കളുടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ശ്രദ്ധയാകർഷിക്കുന്നതിൽ ഈ പദ്ധതി വൻ വിജയകരമായിരുന്നു. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ടിക്കറ്റ് ഓർഡർ ചെയ്യേണ്ടതാണ്. 100 അതിഥികളെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഡൈനിങ് റൂം ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടത്തെ ഭക്ഷണത്തിന്റെ പ്രാഥമിക വില 25 യൂറോയിലാണ് ആരംഭിക്കുന്നത്. മെനുവിൽ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളും വളരെ ലളിതമാണ്. വർഷം തോറും 1000 കണക്കിന് ആളുകളാണ് ഈ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 6 ഡിന്നർ ഇൻ ദ സ്കൈ റെസ്റ്റോറന്റ്. ഏകദേശം 150 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണിത്. പ്രത്യേക രീതിയിലുള്ള ക്രെയിനിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപഘടന. ഡിന്നർ ഇൻ സ്കൈ എന്ന ബെൽജിയം ആസ്ഥാനമാക്കിയുള്ള പുതുമയുള്ള ഒരു സംരംഭമാണിത്. ലോകത്തിലെ ഏറ്റവും അസാധാരണമായ റെസ്റ്റോറന്റുകളുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ് കൂടിയാണിത്. ഈ രീതിയിലുള്ള മാതൃകയെ അടിസ്ഥാനമാക്കി നിരവധി രാജ്യങ്ങളിൽ ഇത് പരീക്ഷിക്കുകയുണ്ടായി. മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയും ഒരു ബംഗി ജംബി ഓർഗനൈസറായ സ്റ്റെഫാൻ കെർബോസുമായി സഹകരിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം $149 ആണ് ഇവിടുത്തെ ഭക്ഷണങ്ങളുടെ ഏകദേശ വില. ഇന്ന് ന്യൂയോർക്ക്, കാനഡ, ബാങ്കോക്ക്, ബാലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ റെസ്റ്റോറന്റിന്റെ സേവനം അതിശക്തമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഏറെ വ്യത്യസ്തതയാണ് ഇത്തരം റെസ്റ്റോറന്റുകൾ വെച്ച് പുലർത്തുന്നത്. നമ്പർ 5 ദ ട്വിൻ സ്റ്റാർസ് ഡിന്നർ. മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റിനെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇരട്ടകളായ വ്യക്തികൾക്ക് പ്രാമുഖ്യം നൽകുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇവിടുത്തെ ജോലിക്കാരിലും ഇതേ സവിശേഷത നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ തരത്തിലുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന ഒരേയൊരു റെസ്റ്റോറന്റ് ഇതാണ്. വളരെ രുചികരമായ തരത്തിലുള്ള ഭക്ഷണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 2 ഇരട്ട സഹോദരിമാരുടെ ആശയമാണ് ഇത്തരമൊരു റെസ്റ്റോറന്റിന്റെ പ്രവർത്തനത്തിലേക്ക് വഴിവെച്ചത്. ജോലിക്കാർക്കും റെസ്റ്റോറന്റിലേക്ക് എത്തുന്ന സന്ദർശകർക്കും ഒരേ രീതിയിലുള്ള ഡ്രസ് കോഡാണുള്ളത്. വലിയ ലാഭം
കുടുംബമൊന്നുമില്ലെങ്കിലും ഏറെ നാൾ അതിവിപുലമായ തരത്തിൽ ഇതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. റെസ്റ്റോറന്റ് എന്നതിലുപരി മദ്യശാല എന്ന രീതിയിലും ഈ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്പർ 4 ദ കെമി സ്നോ റെസ്റ്റോറന്റ്. മഞ്ഞിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് കെമി റെസ്റ്റോറന്റ്. ഫിൻലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫിൻലൻഡിലെ ശൈത്യകാലത്താണ് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ ആരംഭിക്കുന്നത്. 1996 കെമിയിലെ ആളുകൾ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും സമാനമായി ഒരു മഞ്ഞുകൊട്ടാരം നിർമ്മിക്കുകയും അതേ വർഷം ഏകദേശം 30,000 ആളുകൾ ഇത് സന്ദർശിക്കാൻ എത്തുകയും ചെയ്തു. അതിവിജയകരമായി തീർന്ന ഈ പദ്ധതി വരും വർഷങ്ങളിൽ അവർ ആവർത്തിക്കുകയും ചെയ്തു. ഓരോ തവണയും വ്യത്യസ്ത തരത്തിലുള്ള വസ്തുശില്പ ശൈലികളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. സ്നോ റെസ്റ്റോറന്റിനോടൊപ്പം വിവാഹവേദി എന്ന നിലയിൽ പ്രശസ്തമായ ഒരു സ്നോ ചാപ്പലും അതിഥികൾക്ക് രാത്രി ചിലവഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്നോ ഹോട്ടലും ഉണ്ട്. ഇതുകൂടാതെ ഐസ് ശില്പങ്ങളുടെയും മറ്റും വലിയ രീതിയിലുള്ള എക്സിബിഷനുകളും ഇവിടെ നടക്കാറുണ്ട്. നമ്പർ 3 ഫിഷ് കഫേ. തറയിൽ വെള്ളമാണ്, വെള്ളത്തിൽ വ്യത്യസ്തമായ മീനുകളും. ഇതിന് മുകളിൽ ഇരുന്നു കൊണ്ടാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. ഗപ്പി, ഗോൾഡ് ഫിഷ് തുടങ്ങിയ നിരവധി അലങ്കാര മത്സ്യങ്ങളുടെ കൂട്ടമാണിവിടെ. ഈ രീതിയിൽ ആരംഭിച്ച ലോകത്തിലെ ഒരേയൊരു റെസ്റ്റോറന്റ് ആണിത്. ഇത്തരത്തിൽ മീനുകളെ ഉപയോഗപ്പെടുത്തുന്ന സ്പാകൾ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടെങ്കിലും റെസ്റ്റോറന്റ് എന്ന ആശയം രൂപപ്പെട്ടത് ഇവിടെയാണ്. വിയറ്റ്നാമിലെ ഹോമിജിൻ സിറ്റിയിലാണ് ലോക പ്രശസ്തമായ ഫിഷ് കഫേ റെസ്റ്റോറന്റ് ഉള്ളത്. ട്രിപ്പിൾ ഫിൽട്രേഷൻ സംവിധാനം ഉപയോഗിച്ച് വെള്ളം ശുദ്ധമായി സൂക്ഷിച്ചാണ് മീനുകളെ ഇവിടെ പരിപാലിക്കുന്നത്. 23 വയസ്സുകാരനായ എൽദുഗൻ ഡ്യൂവോയാണ് ഈ റെസ്റ്റോറന്റിന്റെ ഉടമ. എന്നാൽ ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിന് കാരണം മത്സ്യങ്ങൾ സമ്മർദ്ദകരമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്നതായിരുന്നു. നമ്പർ 2 ദ ഹാർട്ട് അറ്റാക്ക് ഗ്രിൽ. നെവാഡയിലെ ഒരു അമേരിക്കൻ ഹാംബർഗർ റെസ്റ്റോറന്റ് ആണ് ഹാർട്ട് അറ്റാക്ക് ഗ്രിൽ. കൊഴുപ്പ്, പഞ്ചസാര തുടങ്ങിയവ വളരെ കൂടുതലായി അടങ്ങിയ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. ആയതിനാൽ പതിവായി കഴിച്ചാൽ ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുമെന്ന വിഷയമാണ് ഇത്തരമൊരു പേരിലേക്ക് വഴിവെച്ചത്. ഒരു ഹോസ്പിറ്റലിന്റെ തീമിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി, വെയിറ്റർമാരായി ഡോക്ടറുടെയും നഴ്സിന്റെയും വേഷമണിഞ്ഞവരും സന്ദർശകർ രോഗികളായും ഭക്ഷണത്തിന്റെ ഓർഡർ പ്രിസ്ക്രിപ്ഷൻ രീതിയിലുമാണ് സ്വീകരിക്കുന്നത്. മരുന്ന് കഴിക്കാത്ത രോഗിയെ നഴ്സ് ചെറിയ രീതിയിലുള്ള ശിക്ഷകൾക്ക് വിധിക്കുന്നു. കുപ്രസിദ്ധമായ രീതിയിലുള്ള പേരിലൂടെ വലിയ രീതിയിലുള്ള ലാഭമാണ് ഈ റെസ്റ്റോറന്റ് നേടിയെടുക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണ കാര്യത്തിലും വളരെ വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. നമ്പർ 1 ദ ന്യൂ ലക്കി റെസ്റ്റോറന്റ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭക്ഷണശാലയാണിത്. അഹമ്മദാബാദിലാണ് ഇതിന്റെ ആസ്ഥാനം. ശവക്കല്ലറയ്ക്ക് സമാനമായ രീതിയിലാണ് ഇതിന്റെ അന്തരീക്ഷം കാണപ്പെടുന്നത്. ഇതിന്റെ ഉടമ കൃഷ്ണൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതു മുമ്പ് ഒരു സെമിത്തേരി നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു. ആയതിനാൽ തന്നെ അത്തരത്തിലൊരു അന്തരീക്ഷം ഈ റെസ്റ്റോറന്റിന് നൽകുകയായിരുന്നു. റെസ്റ്റോറന്റിൽ കാണാൻ കഴിയുന്ന ശവക്കുഴികൾ അനാദരവിനെയല്ല, പകരം മരിച്ചവരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഭാഗ്യമാണെന്ന സിദ്ധാന്തമാണ് ഉടമയ്ക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ 10 റെസ്റ്റോറന്റുകളിൽ ഒന്നാണിത്. ഒരു 10 ഈ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നും വളരെ വിജയകരമായ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.